ഹായ് ഫ്രണ്ട്സ്, മേലുകാവ് എന്ന് കേൾക്കാത്ത ആരും കേരളത്തിൽ ഉണ്ടാവില്ല. അതിന് കാരണം നമ്മുടെ മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഫിലിമായ കഥ പറയുമ്പോൾ ശ്രീനിവാസനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അതിൽ ഒരു മെയിൻ ഷൂട്ടിംഗ് നടന്നതും എല്ലാം മേലുകാവിലാണ്. മേലുകാവിനെ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടായില്ല. മേലുകാവ് പക്ഷേ പലർക്കും കണ്ടിട്ട് കാണുന്നില്ല മേലുകാവ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരൊട്ടടുത്ത് തന്നെയാണ് മേലുകാവ്. അപ്പോൾ ഇന്ന് ഞാൻ മേലുകാവ് പരിചയപ്പെടുത്തിയാണ് എന്നുള്ള യാത്രയിലാണ്. എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ്, മേലുകാവിലെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജാണ് ഹെൻറി ബേക്കർ കോളേജ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഞാനിവിടെ 5 വർഷം പഠിച്ചതാണ്. ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചൊരു കോളേജാണ്. അപ്പോൾ ഈ കോളേജിൻ്റെ വ്യൂസ് ഒന്ന് കാണിച്ചു തരാം. ഇത് മേലുകാവിലെ ഈസ്റ്റ് കേരള ഡയോസിസിൻ്റെ സെൻറ്റ് ലൂക്സ് സി എസ് എ ചർച്ചാണ്. കേലി ലാൻഡ് എന്നാണ് പറയുന്നത്. കേലി ലാൻഡ് ചർച്ച് സി എസ് എ ചർച്ചാണ്. ഇതുപോലെ വളരെയധികം ചർച്ചുകൾ വേറെയും ഉണ്ട്, അതെല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മേലുകാവിൽ മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് ഞാൻ പഠിച്ച കോളേജാണ്. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് വരാൻ പറ്റി. അപ്പോൾ ഈ മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഗ്രി പി ജി എല്ലാം ഉള്ളതാണ്. ഞാൻ ഡിഗ്രി ബി കോം ഒക്കെ പഠിച്ച കോളേജാണ് ഇവിടെ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം. ഇതാണ് മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ്. വളരെ മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൻ്റെ. വളരെയധികം മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വളരെ പഴക്കം തോന്നിയൊരു കോളേജാണ്. പുരാണ രീതിയിൽ ഇപ്പോൾ ഇവിടെ എല്ലാ ഡിഗ്രിയും എല്ലാ പി ജിയും എല്ലാ കോഴ്സുകളും എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ പഠിച്ച മേലുകാവ് കോളേജ്. ഇവിടെ ഒരു വളരെ ഒരു ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ഈ കോളേജിന് ഒറ്റ വരാൻ പറ്റിയ സന്തോഷമുണ്ട്. ഹെൻറി ബേക്കർ കോളേജ് മേലുകാവ് മഹാത്മാ യൂണിവേഴ്സിറ്റിയുടേതാണ്. എൻ്റെ കൗമാര കാലഘട്ടത്തിലെ ഒരു പ്രധാന വിദ്യാലയമായിരുന്നു ഈ ഹെൻറി ബേക്കർ കോളേജ്. ഇവിടെ 5 വർഷം ഞാൻ 1988 മുതൽ 93 വരെ 5 വർഷം പഠിച്ചപ്പം പഴയ ഓർമ്മകൾ ഒന്ന് പുതുക്കാൻ വേണ്ടി ഇവിടെ ഒന്നുകൂടെ വരാൻ പറ്റി. നല്ല സന്തോഷമുണ്ട്. നമ്മൾ പണ്ട് പഠിച്ച വിദ്യാലയം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇതാണ് മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ്. അപ്പോൾ ഞാൻ മേലുകാവിന് അടുത്തുള്ള ഈ ജംഗ്ഷനിലാണ് ആ പടത്തിൻ്റെ കഥ പറയുമ്പോൾ മൊത്തം ഷൂട്ടിംഗ് നടന്ന ജംഗ്ഷനിൽ തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ ആയിരുന്ന ബാർബർ ഷോപ്പൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഈ പടത്തിൻ്റെ ഏകദേശം ഫുൾ ഷൂട്ടിംഗ് ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഈ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനിപ്പോൾ. നമ്മുടെ അന്ന് ബാർബർ ബാലൻ്റെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്ന ബാർബർ ഷോപ്പാണ് ഈ കാണുന്ന പടച്ചിട്ടിരിക്കുകയാണ്. അന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി തുറന്ന് ബാർബർ ഷോപ്പായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഈ മെയിൻ ലൊക്കേഷൻ. ഇനി നമ്മൾ ആ മേലുകാവ് ടൗണിലേക്ക് പോവുകയാണ്. ടൗണിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. പാലായിൽ നിന്ന് 18 കിലോമീറ്ററാണ് മേലുകാവ്. മേലുകാവ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ പാലായിൽ നിന്ന് 17 കിലോമീറ്ററായി 1 കിലോമീറ്റർ കൊണ്ട് മേലുകാവ് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മേലുകാവ് ടൗണിലേക്ക് എത്തിക്കുകയാണ്. പാലാ റോഡ് റൂട്ട് വഴിയാണ് വരുന്നത്. പാലായിൽ നിന്ന് 18 കിലോമീറ്റർ മേലുകാവ് ടൗൺ സ്റ്റാർട്ടായിരിക്കുകയാണ് ഇവിടുന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇട്ട മേലുകാവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു മേലുകാവ് മല ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. മേലുകാവ് മലയുടെ അടിയിലുള്ളൊരു ടൗണാണ് ഈ മേലുകാവ് ടൗൺ എന്ന് പറയുന്നത്. മേലുകാവ് മലയാണ് ഇവിടെ അടുത്ത പ്രദേശമുള്ള ഏറ്റവും ഹൈറ്റുള്ളൊരു മലയാണിത്. അപ്പോൾ ഇതിനടിയിലാണ്, അടിവാരത്താണ് ഈ മേലുകാവ് മറ്റമെന്ന് പറയുന്നത്. ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള മേലുകാവ് ടൗൺ. ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ ടൗണിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഈ നമ്മുടെ ഈ തൊടുപുഴ ഇരട്ടുവട്ട ഹൈവേ ആണ് ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ടി ജംഗ്ഷനാണിത്. ഇത് ശബരിമല റൂട്ടുമാണ്. അപ്പോൾ ഈ ഹൈവേയിലാണ് ശരിക്കും പറഞ്ഞാൽ മേലുകാവ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ എൻ്റെ ഫ്രണ്ടായ ജോമോൻ വെങ്ങല്ലൂരാണ് കൂടെ ഉള്ളത്. അപ്പോൾ ജോമോനെ കാണിക്കാൻ വേണ്ടി മേലുക കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ജോമോൻ നേരത്തെ മേലുക വന്നിട്ടുണ്ടോ? ഞാൻ മേലുക വണ്ടിങ്ങളുടെ ഫോട്ടോ ആയിട്ട്. അതെയല്ലേ, ഇരാട്ടുപേട്ട വഴി പോയിട്ടുണ്ട്. അപ്പോൾ മേലുകാവ് ടൗണിൻ്റെ ഏറ്റവും സെൻട്രലാണ് നിൽക്കുന്നത്. ഇവിടെ മേലുകാവ് പള്ളിയുടെ മുമ്പിലാണ്, മേലുകാവ് ടൗണിൻ്റെ സെൻട്രലാണ് പള്ളി ഉള്ളത്. ഈ കവലയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പാല 12 കിലോമീറ്റർ, ഇങ്ങോട്ട് ഇരാട്ടുപേട്ട 12 കിലോമീറ്റർ, ഇങ്ങോട്ട് പോയാൽ തൊടുപുഴ 12 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് മേലുകാവ് ടൗൺ. ഏകദേശം തൊടുപുഴയുടെയും ഇരാട്ടുപേട്ടയും സെൻട്രായിട്ടുണ്ട്. അതെ, നമ്മുടെ അറിയാവുന്ന കുട്ടികളൊക്കെ വന്ന് കൈ കാണിക്കുന്നുണ്ട്. സജാറിന്റെ ഫാൻസ് പിള്ളേരൊക്കെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പം മേലുവാവിനെ കുറിച്ച് നിങ്ങൾ മമ്മൂട്ടിക്കാടെ കഥ പറയുമ്പോൾ സിനിമയിലൂടെ ആയിരിക്കും കൂടുതൽ മേലുവാവിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ ജോമോനും മമ്മൂട്ടിയുടെ വേഷം ചെയ്യുന്നല്ലേ? അതെ അതെ, അഭിനയിക്കുന്നല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ ക്ലിക്കായിരിക്കണ മമ്മൂട്ടിയുടെ വേഷം ചെയ്തതാണ്. നല്ല അഭിപ്രായം കിട്ടിയ ഒരു വേഷമായിരുന്നു മമ്മൂട്ടിയുടെ. അപ്പം പുള്ളിയുടെ കഥ പറയുമ്പോൾ പറഞ്ഞാൽ ആ ഒരു സൗഹൃദത്തിന്റെ കൂട്ടുപറയ എന്ന ആ മെയിൻ സിനിമ പിടിച്ചത് ഈ മേലുവാവിന്റെ പരിസര പ്രദേശങ്ങളിലാണ്. ഇത് മേലുവാവ് സിറ്റി ആണെങ്കിൽ തന്നെയും ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളാണ്. വളരെ മനോഹരമായ മലയും അതുപോലെ കുന്നുകളും വളരെ നൈസായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മേലുവാവിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അതെ, ലൊക്കേഷൻ ഒക്കെ പോകാം. ആ ശരി, ഞാൻ വന്നു. ഇതാണ് മേലുവാവ് സെന്റ് തോമസ് പള്ളി. മേലുവാവ് ടൗണിന്റെ സെന്ററിൽ തന്നെയാണ് ഈ പള്ളി ഉള്ളത്. വളരെ പുരാണമായ ഒരു ചർച്ചാണ്, ഏകദേശം 100 വർഷത്തോളം പഴക്കമുണ്ട്. അതുപോലെ പല പല പള്ളികളുണ്ട് ഇവിടെ. അതുപോലെ പല പള്ളികളും അമ്പലങ്ങളും എല്ലാം ഉണ്ട്. മേലുവാവ് സെന്റ് തോമസ് ചർച്ചിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇത് തൊടുപുഴ ഇരട്ടുവട്ട റൂട്ടിൽ തൊടുപുഴയിൽ നിന്ന് വരുവാണെങ്കിൽ 18 കിലോമീറ്റർ ഹൈവേ ആണ്, സ്റ്റേറ്റ് ഹൈവേ ആണ്. ശബരിമലയ്ക്കുള്ള മെയിൻ റൂട്ടാണ്. അപ്പോൾ ഈ റൂട്ടാണ് ഈ മേലുകാവ് എന്ന ടൗൺ വരുന്നത്. ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്, 2 പെട്രോൾ പമ്പുകളുണ്ട്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ടൗണാണ്. പോലീസ് സ്റ്റേഷൻ, കോളേജ്. മേലുകാവ് യു പി സ്കൂളാണ്. ഇവിടെ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഇവിടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളും ആണിത്. 1 മുതൽ 7 വരെ പഠിച്ചൊരു മേലുകാവ് പള്ളിയോട് ചേർന്ന സെന്റ് തോമസ് ചർച്ചിൻ്റെ തന്നെ സെന്റ് തോമസ് സ്കൂളാണ്. പലരൂപത ഇരട്ടുവട്ടിക്കുള്ള വഴിക്ക് പോവുകയാണ്. അപ്പോൾ മേലുകാവ് പോലീസ് സ്റ്റേഷനാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. മേലുകാവ് പഞ്ചായത്ത് പോലെ 3 പഞ്ചായത്തും കൂടിയുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്ന മേലുകാവ് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ മേലുകാവിലെ NDCFS ഹൈസ്കൂളാണ്. ഞാൻ 8-10 വരെ പഠിച്ച സ്കൂളാണിത്. മേലുകാല ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ്. വളരെ പഴയ സ്കൂളാണ്. ഇവിടെ വിശേഷം കാണിച്ചത് 6-88 വരെ ഞാൻ പഴയ സ്കൂൾ എൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. അവിടെ ഇവിടെ വരാൻ പറ്റിയ സന്തോഷമുണ്ട്. മേലുകാവ് NDCMS ഹൈസ്കൂൾ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. NDCMS ഹൈസ്കൂൾ മേലുകാവ്, സന്തോഷമുണ്ട് ഇവിടെ വന്നത്. അപ്പോൾ ഈ മേലുകാവിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരികയാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ ടൗണുകൾ ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ടൗണുകളൊക്കെ പരിചയപ്പെടുത്തി ഒരു വെറൈറ്റി രീതിയിലുള്ള വീഡിയോസ് ആയി വരുന്നതായിരിക്കും. താങ്ക്സ്.